हाई फ्रेंड्स एल्लार्क्कुम पुतिय वीडियोयिलेक्क स्वागतम അപ്പം ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്പ്നെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മളാ സൈക്കിൾ ട്രിപ്പ് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് നാട്ട് വന്നത്. നാട്ട് വന്നതിന് ശേഷം നമുക്ക് തിരിച്ച് പോകാൻ പറ്റിയില്ല. ഇപ്പോഴും നമ്മൾ ചങ്ക് കിടക്കുന്നത്, ചങ്ക് എന്ന് പറയുന്നത് എൻ്റെ സൈക്കിള്, സൈക്കിൾ കിടക്കുന്നത് വിജയവാഡാണ്. അപ്പോൾ അത് ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു കേസിൽ നമുക്ക് ഇനി വിജയവാഡ പോയിട്ട് സൈക്കിൾ കൊണ്ടുവരണമെന്നും പോസിബിളായ കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്, നമുക്കൊരു പുതിയതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ചങ്കിൻ്റെ ഒരു കമ്പനിയാവും ചെയ്യും, നമുക്ക് നാട്ടിൽ ബോറടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ചെറിയ ചെറിയ സൈക്കിൾ ട്രിപ്പൊക്കെ ഇങ്ങനെ അടിക്കുക, ഇല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒക്കെ എടുത്ത് ഓടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാടെ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകും ഫ്രണ്ട്സിനോട് കൂടെ. അപ്പോൾ അവരെയും കൊണ്ടിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് ഒരു സൈക്കിൾ വാങ്ങണം. നമ്മൾ ജീപ്പ് എടുത്തിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ വെച്ച ചെടിയുണ്ടല്ലോ, അത് ഇവിടുന്ന് ഇതുവരെ ഞാൻ മാറ്റിയിട്ടില്ല, ടൈം കിട്ടിയില്ല അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഇതൊന്ന് സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ രാമനാട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി വന്നൊരു ഡിസ്റ്റൻസ് കൂടിയും കോഴിക്കോട്ട് പോകണ്ട്. ഗൈസ് നമ്മളങ്ങനെ കോസ്മോസിൽ എത്തിയിട്ടുണ്ട്. കമോൺ, ഇവിടെ നിന്ന് റേറ്റ് ചോദിക്കട്ടെ കേട്ടോ. നമ്മളൊരു മീഡിയം റേഞ്ചിൽ വരുന്ന സൈക്കിളാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആൾറെഡി നമ്മുടെ തോന്നുന്നുണ്ടല്ലോ. ഗൈസ് ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് വരുന്നത്. എന്തായാലും നന്നായി. സൈക്കിള് സെക്കൻഡ് ഫ്ലോറിലാണ് പറഞ്ഞു. സോ നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ ഒന്ന് പോയി നോക്കാം. ഒരു സൈക്കിൾ അങ്ങനെ ആറ് ആൾക്കാരെന്ന്. പതിനെട്ടറുന്നൂറാ. പതിനാറോ? പതിനാറോ തൊള്ളായിരത്തി അല്ലേ? അതായത് ഗിയേഴ്സ് ഒക്കെ വരുന്ന ഡിസ്ക് അല്ലേ? ജയന്റിന്റെ റോഡ് ഉണ്ടല്ലേ. എത്ര ഇതിന്റെ വില വരണോടാ? 21 പൊളി സാധനല്ലേ. നമ്മളെ ഫ്രണ്ട്സ് അവിടെ വേറെ സൈക്കിളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ കൺഫ്യൂഷനിലാണ്, കാരണം നമ്മുടെ ആൾറെഡി ഉള്ളത് ഹൈബ്രിഡ് ആണ്. അപ്പോൾ ഒരു മൗണ്ടൈൻ ടൈപ്പ് എടുക്കുക എന്നുള്ളത് ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. ഹൈബ്രിഡൊക്കെ 30 something ടൈപ്പ് ആയിട്ട് റേറ്റ് വരുന്നു. ഇതിനെത്ര 31 ഒക്കെയാണ് വരുന്നത്. ഫയർഫോക്സിൻ്റെ അങ്ങനെയൊക്കെ പോകുന്നേ. നമ്മളിതാ ഫൈനലി അന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇതും നമ്മൾ നോക്കുന്ന ഒരു മൗണ്ടൻ ടൈപ്പാണോ? അപ്പൊ അലുമിനിയം ഫ്രെയിമിൽ രണ്ട് മൗണ്ടൻ ടൈപ്പ് അവിടെ ഉള്ളത് കേട്ടോ. എനിക്ക് പറ്റിയത് മീഡിയം സൈസില്. ബ്ലൂ ആണോ വൈബ് അതോ ഗ്രീൻ ആണോ? ഞാനെന്തല്ലോ നോക്കിട്ട് വരാം. എന്താ പേര്? ഇർഷാദ്. നമുക്ക് എന്തായാലും നോക്കിട്ട് വരാം, കാരണം ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് സൈക്കിൾ ഇറങ്ങുന്നത് കുറവല്ലേ, ക്ലോസ്ഡ് അല്ലേ. നമുക്ക് കുറെ ഓപ്ഷൻസ് ഇല്ല, ഇങ്ങനെ നോക്കി സെലക്ട് ചെയ്യാൻ. എന്തായാലും ഞാൻ ഫയർഫോക്സ് ഞാൻ ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്, ഇറങ്ങിയിട്ട് നമ്മള് വേറെ ഷോപ്പ് പോകട്ടെ. ഗൈസ് ആ കാണുന്ന ഷോപ്പ് കേട്ടോ, സൈക്കിൾസ് ആൻഡ് ഫിറ്റ്നസ് പറഞ്ഞിട്ടുള്ള. നമ്മളിതാ ജീപ്പ് ഇവിടെ പാർക്ക് ചെയ്ത് പോ നിൽക്കാണ്. ഗൈസ് ഒരു മോൺട്രോന്റെ മൗണ്ടൻ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഡിസ്ക് വരുന്നുണ്ടോ? ഡിസ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. എത്ര പറഞ്ഞു? 15
26 അല്ലേ ഫ്രെയിം സൈസ് വരുന്നത്? 26. ഓക്കെ ഒന്ന് നോക്കട്ടെ, ഞാൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. ഒന്ന് കൺഫ്യൂഷൻ ആണ് കേട്ടോ, കോസ്മിക് വേണോ അതോ മോണ്ടർ വേണോ? ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കോസ്മിക് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടത് മോണ്ടർ ആണ്. ഫുൾ കൺഫ്യൂഷൻ ആയി. എടാ ഇത് അലൂമിനിയം ഫ്രെയിമാടാ, എന്റെ കറക്റ്റ് ഫ്രെയിം സൈസ് ആണത്, അതുകൊണ്ട് ഞാൻ എടുത്ത്. എന്റെ ഫ്രണ്ടാണ്, ഒന്ന് കാണിച്ചോ ഫേസ്. എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ആഷ്ലി, വേറെ കാണുന്നില്ല. വീട് ഇവിടെ തന്നെയാണ്, കറക്റ്റ് ഇവിടെ പറഞ്ഞു വീട് ആണല്ലേ. നമ്മളിവിടെ എത്തിയപ്പോ അവനെ വിളിച്ചായിരുന്നു, അവനാണ് ഈ ഷോപ്പ് എനിക്ക് സജസ്റ്റ് ചെയ്ത്. സൈക്കിൾ ഏത് ഷോപ്പിലും കിട്ടാനില്ല കേട്ടോ. ഇത് ഞാൻ എടുത്തു, ഇത് എന്റെ ഫ്രണ്ട് എടുത്തു. നജ്മോ നജ്മോ അന്റെ ഫേസ് ഒന്ന് വെച്ചിട്ടോ കേട്ടോ. അപ്പൊ നമ്മള് ചെക്ക് എന്താ, കോസ്മിക്കിന്റെ സൈക്കിൾ വാങ്ങിയിട്ടുണ്ട് അവനക്ക്. ഇത് കണ്ടപ്പോ ഇവിടുന്ന് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാട്ടോ അവനെ. കോസ്മിക് മോശമല്ലാത്ത ഇന്ത്യൻ ബ്രാൻഡാണ്, ഞാൻ സ്റ്റീൽ ഫ്രെയിം ആയതുകൊണ്ട് അത് വാങ്ങാഞ്ഞ്. ഇതിന് വരുന്നത് 13 രൂപയാണ്. അപ്പം ബജാജിൽ എടുത്തത് അവർ 14 ആണ്, അതുകൊണ്ട് ഇവര് എക്സ്ട്രാ മഡ്ഗാർഡ് പിന്നെ എന്തൊക്കെ വെച്ച്, ബെല്ലോ ഒരു ബെല്ലും വെച്ച്, അതുപോലെ എക്സ്ട്രാ മഡ്ഗാർഡും എല്ലാ തമ്മിലും അവർ ബെല്ല് ഫ്രീ ആയി വെച്ച് തന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ തമ്മിൽ അവർ മഡ്ഗാർഡും എക്സ്ട്രാ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ സൈക്കിൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്, എൻ്റെ തമ്മിൽ ഞാൻ മഡ്ഗാർഡ് വെക്കുന്നുണ്ട് കേട്ടോ, അവർ ചെയ്ത് തരുന്നു. അപ്പോൾ നമ്മളെ പേയ്മെൻറ്റ് കഴിഞ്ഞു 13,800 കേട്ടോ. അതിൽ നമുക്ക് അവർ മഡ്ഗാർഡും ബെല്ലും എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ താങ്ക് യു, ശരി എന്നാൽ. അപ്പം നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി റഹ്മത്ത് പോവാണ്. അപ്പൊ അവർ രണ്ടുപേരും ഓടിച്ചിട്ട് വരാറേ ജീപ്പിൽ കൊണ്ടുപോകാൻ ടാസ്ക് ആണ് കേട്ടോ. നമ്മൾ റഹ്മത്തിൽ 6 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ 2 സൈക്കിളും അവിടെ, അവർ ഗിയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. അലുമിനിയം ഫ്രെയിമാണ് കേട്ടോ ഞാൻ അത് വാങ്ങാൻ കാരണം. ലുക്ക് നോക്കുകയാണ് കോസ്മിക്ക പൊളി. അപ്പൊ നമ്മളിതാ ജീപ്പിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഫുഡ് ആയിക്കോ വിചാരിച്ചു. കോസ്മിക്ക കേട്ടോ ഒരു രക്ഷയില്ലാത്ത, കാണാൻ ഭംഗിയാ തന്നെ. ഞാൻ സ്റ്റീൽ ഫ്രെയിം ആയതുകൊണ്ട് മാത്രമാണ് അത് എടുക്കാഞ്ഞ്. അപ്പൊ എന്തായാലും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് പറഞ്ഞ റിവ്യൂ പറഞ്ഞ റിവ്യൂ പറഞ്ഞ അടി അടി കഴിച്ചിട്ട് പറയാ, അടിപൊളിയാ ഒരു രക്ഷയില്ലേ. കുറച്ച് ഉള്ളി കിട്ടിയാ, പെട്ടെന്ന് പെട്ടെന്ന് ടേസ്റ്റ് വെറുതെ പറയലോട്ടു കാര്യം പറ. സെറ്റാ, 2 സൈക്കിളും ജീപ്പിൽ കയറ്റാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും അവർ രണ്ടുപേരും ഓടിച്ചു പോവാണ്. ഓക്കെ ഡെക്കാത്ലോൺ ഉണ്ടോ, അവർ ഡെക്കാത്ലോണിലേക്ക് പോവാണോ. ഇവൻ നമുക്ക് അവിടുന്ന് കുറച്ച് ആക്സസറീസ് വാങ്ങണം പോലെ. അപ്പൊ എന്നാലേ ഗൈസ്, അപ്പൊ നമ്മൾ ഡെക്കാത്ലോണിലേക്ക് എത്താനായിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് ആക്സസറീസ് വാങ്ങണം, കൂടുതലൊന്നും വാങ്ങുന്നില്ല. നമ്മളുള്ള ആക്സസറീസ് മൊത്തം കിടക്കുന്നത് വിജയവാഡാണ്. ഒരു ഹെൽമെറ്റ് പോലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, അതുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സൈക്കിൾ വാങ്ങേണ്ട ആവശ്യം വരെ ഇല്ല. ഇപ്പം നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്ത് ഡെക്കാത്ലോണിൽ കയറാൻ നിൽക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ് ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്, ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിട്ടേ പോകുന്നിട്ടുള്ളൂ. അപ്പോഴേക്കും അവർ ഇവിടെ എത്തി അല്ലേ. അവിടെ പാർക്ക് ചെയ്തിട്ട് വണ്ടി കമോൺ. എന്തോ നിങ്ങൾ ഇത്ര പെട്ടെന്ന് എത്തിയേ, ഈ ജീപ്പിന് അത്ര സ്പീഡില്ല. ആ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് പോകുന്നത്. ഇപ്പം നമുക്കൊരു വാട്ടർ ബോട്ടിൽ ലോക്ക്, അതുപോലെ തന്നെ വാട്ടർ ഗേജും, അതാണ് ഇപ്പം നിർബന്ധമായിട്ട് വാങ്ങേണ്ടത്. പിന്നെ വേറെ എന്താ വാങ്ങണ്ടേ, നമുക്കൊരു കാരിയർ വാങ്ങണമെന്ന് താല്പര്യമുണ്ട്. നോക്കട്ടെ, കാരിയർ വെക്കാൻ നോക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇങ്ങോട്ടിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കാരിയർ മസ്റ്റാണ്. പിന്നെതാ വാങ്ങിയത് ഞാനിതാ ഒരു സീറ്റ് കവറും വാങ്ങി. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം സെറ്റാണ്. അതിലെ
ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ഇരുട്ടായിട്ടോ നമ്മൾ ഏകദേശം വീട്ടിലെത്താറായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഇതാ വണ്ടി മുമ്പിൽ ഓടിച്ചു പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ ഒരു മൗണ്ടൈൻ ടൈപ്പ് സൈക്കിൾ സ്വന്തമാക്കി. എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് ഇന്നത്തെ ഒരു ദിവസം. കാരണം കുറേ കാലമായിട്ട് സൈക്കിൾ കിടക്കുന്നത് വിജയവാഡാണ്. ഇവിടെ സൈക്കിൾ ഓടിക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു പുതിയ സൈക്കിൾ ആണെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതൽ ഇതും കൊണ്ട് പോവല്ലോ എല്ലോട്ടു. യെസ്, അങ്ങനെ നമ്മൾ ഫൈനലി ഇതാ വീട്ടിലെത്തി. ആ ഹാപ്പി ഹാപ്പി ഫുള്ളി ഹാപ്പി.